കഴിഞ്ഞ എപ്പിസോഡിൽ മിങ്ങിന് ഈനയും സോങ്ങും അവരവരുടെ മേഖലയിൽ ട്രെയിനിങ് കൊടുക്കുന്നത് കണ്ടിരുന്നല്ലോ. അതിലെല്ലാം മിങ് അവന്റേതായ പ്രാവണ്യം ഇവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. വീഡിയോയിലേക്ക് കടക്കും മുന്നേ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെയും ടെലഗ്രാമിന്റെയും ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ചെക്ക് ചെയ്യുക. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് ഫാങ്ങിന്റെ അടുത്ത് മിങ് ട്രെയിനിങ്ങിന് പോകുന്നതാണ്. ഈ സമയം അവിടേക്ക് സുൻ വരുന്നു. സുനിനെ കണ്ടപാടെ സോങ് നിനക്ക് വയ്യല്ലോ, പിന്നെ നീ എന്തിനാ ഇപ്പൊ ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോ സുൻ സോങ്ങിനെ കണ്ണു കാണിക്കാണ്. അവൻ ഫാങ്ങിനെ കാണാനാണ് വന്നതെന്ന്. അതിനുശേഷം ഫാങ്ങിനോട് മിങ്ങിന് ട്രെയിനിങ് കൊടുക്കുന്ന പോലെ തനിക്കും ട്രെയിനിങ് തരാമോ എന്ന് ചോദിക്കുന്നു. ആ സമയം ഫാങ് നിനക്ക് വയ്യല്ലോ, പിന്നെ എന്ത് ട്രെയിനിങ് തരാനാണെന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ സുൻ തനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അത് പറഞ്ഞു തീരുന്നതിന് മുന്നേ അവൻ വയ്യാതെ താഴെ വീഴുന്നു. അങ്ങനെ പിന്നീട് ഫാങ് മിങ്ങിന് ട്രെയിനിങ് നൽകുന്ന സമയം സുൻ അവിടെ കിടന്നുകൊണ്ട് ഇതെല്ലാം കാണുന്നുണ്ട്. അവന് തീരെ വയ്യെങ്കിലും ഇവിടെ നിന്ന് പോകാൻ മനസ്സില്ല. അങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന സമയം ഫാങ് അവളുടെ ഉള്ളിൽ മിങ്ങിനോടുള്ള സ്നേഹമൊക്കെ മറന്ന് നല്ല രീതിയിലാണ് അവൻ ഇട്ട് കൊടുക്കുന്നത്. കാരണം നന്നായി ട്രെയിൻ ചെയ്താലല്ലേ ഇവന് ടൂർണമെന്റിൽ നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കൂ. മുന്നേ രണ്ടുപേരുടെയും അടുത്ത് ചെയ്ത പോലെ മിങ് ഡിഫെൻഡ് ചെയ്യുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ച് കാത്തു നോക്കി നിൽക്കാണ്. പക്ഷേ മിങ് ഫാങ്ങിന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങുന്നതല്ലാതെ തിരിച്ചൊരു ഡിഫൻസും കാണിക്കുന്നുമില്ല, തിരിച്ചവൾക്കിട്ടൊന്നും കൊടുക്കുന്നുമില്ല. ഒടുക്കം സഹികെട്ട് ഫാങ് മിങ്ങിനോട് നീ ഇത് എന്ത് പണിയാ കാണിക്കുന്നതെന്ന് ചോദിക്കുന്നു. ഞാൻ നിനക്ക് എന്നെ തിരിച്ചടിക്കാനായി എത്ര അവസരം തന്നതാ, നീ അതൊന്നും പ്രയോജനപ്പെടുത്താതെ വെറുതെ എന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങി കൂട്ടുന്നത് എന്തിനാണെന്നും ചോദിക്കുന്നു. എന്താ നീ എന്നെ തിരിച്ച് അറ്റാക്ക് ചെയ്യാഞ്ഞത്, പറ എന്ന് ഫാങ് നിർബന്ധിക്കുമ്പോൾ മിങ്ങിന്റെ മനസ്സിലൂടെ ഒരു പഴയ കാര്യമാണ് വരുന്നത്. അവന്റെ അച്ഛൻ റിങ്ങിൽ ഫൈറ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ അറിയാതെ ഒപ്പോണന്റിനെ കൊലപ്പെടുത്തിയതും തുടർന്ന് കുടിയനായി മാറിയതും അതിനെ തുടർന്ന് അമ്മ ഇവരെല്ലാം ഉപേക്ഷിച്ച് പോയതും അച്ഛൻ മരിച്ചതുമല്ല. ഇത് ഓർക്കുന്ന അവന്റെ കണ്ണ് നിറയുന്നു. പക്ഷെ അവൻ ഒന്നും ഫാങ്ങിനോടോ അവിടെ നിൽക്കുന്ന മറ്റുള്ളവരോടോ പറയുന്നില്ല. ആ സമയം ഫാങ് നീ നിന്നെ ഒരുപാട് മാറ്റേണ്ടിയിരിക്കുന്നു, നീ ഇങ്ങനെ ഒരു വീക്കായ ആളിനെ പോലെ നിന്നാൽ നിന്നെ ഉപദ്രവിക്കാനായിരിക്കും എല്ലാവരും മുതിരുക, എല്ലാവരും നിന്നെ മുതലെടുക്കുമെന്നെല്ലാം ഫാങ് മിങ്ങിനോട് പറയുന്നു. അങ്ങനെ പിന്നീട് ട്രെയിനിങ് കഴിഞ്ഞ് മിങ് വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴി അവനെ കാത്ത് ചാൻ നിൽപ്പുണ്ടായിരുന്നു. ചാൻ മിങ്ങിനോട് സംസാരിക്കാനായി ശ്രമിക്കുമ്പോൾ മിങ് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഓഹോ നീ അത്രയ്ക്കായോ, ഞാൻ ജസ്റ്റ് നിന്നോടൊന്ന് സംസാരിച്ചിട്ട് പോകാന്ന് കരുതിയപ്പോ നീ എന്താ എന്നെ അപമാനിക്കാണോ എന്ന് പറഞ്ഞ് ചാൻ മിങ്ങിന്റെ വയറ്റിൽ കുത്തുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസം മിങ്ങിന്റെ അനിയൻ ഹോസ്പിറ്റലിൽ ആയതിനെ പറ്റി പറയുന്നു. ഞാൻ അയച്ച കേക്ക് കഴിച്ച് നിന്റെ അനിയന് വയറുവേദനയല്ലേ വന്നുള്ളൂ, അല്ലാതെ അവൻ ചത്തൊന്നും പോയില്ലല്ലോ എന്ന് ചാൻ പറയുമ്പോൾ അത് കേൾക്കുന്ന മിങ്ങിന് ദേഷ്യമെന്ന് അവൻ അവന്റെ ദേഹത്ത് ചാൻ വെച്ചിരിക്കുന്ന കൈ തട്ടുന്നു. ആ സമയം ചാൻ ഓ നിനക്ക് വലിയ ദേഷ്യം വരുന്നുണ്ടല്ലേ, എങ്കിൽ എന്നെ അടിയട എന്ന് പറഞ്ഞ് മിങ്ങിനെ പ്രൊവോക്ക് ചെയ്യുമ്പോൾ മിങ് ചാനിനെ ചേർത്ത് നിർത്തി ഭിത്തിക്കിട്ട് ശക്തിയിൽ അവന്റെ കൈ വെച്ച് ഒരു ഇടി കൊടുക്കുന്നു. മിങ് ഇടിച്ചത് ഭിത്തിയിലാണ്, ചാനിന്റെ ദേഹത്ത് തൊട്ടതേയില്ല. പക്ഷെ ആ ഒരു ഇടി ചാനിനെ വല്ലാതെ ഭയപ്പെടുത്തി. കാരണം അമ്മാതിരി ഇടിയാണ് മിങ് ഭിത്തിയിൽ ഇടിച്ചത്. ചാൻ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ മിങ് ചാനിനോട് ഞങ്ങളുടെ കോളേജിൽ ഞങ്ങളുടെ പവർ ഇതുപോലെ അനാവശ്യ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന റൂളുണ്ട്, അതുകൊണ്ട് ഇപ്പൊ ഞാൻ നിന്നെ വെറുതെ വിടുക. പക്ഷെ നിന്നെ ഞാൻ ടൂർണമെന്റ് സമയത്ത് റിങ്ങിൽ വെച്ച് കണ്ടോളാം, അന്ന് നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കുമെന്ന് മിങ് പറയുമ്പോൾ ചാൻ ഓ പിന്നെ നീ എന്നെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട, ഇന്ന് എനിക്കൊരു മൂഡ് ശരിയല്ലാത്തത് കൊണ്ടാ നീ സ്കോർ ചെയ്തതെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എസ്കേപ്പ് ആയി പോവാണ്. എന്തായാലും ഭിത്തിയിൽ ഇടിച്ചതിൽ മിങ്ങിന്റെ കൈ ചെറുതായി മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്ന് ആ മുറിവൊക്കെ കഴുകുമ്പോഴും മിങ്ങിന് വേദനയോ നീറ്റലോ ഒന്നും അനുഭവപ്പെടുന്നില്ല. അവന്റെ ഉള്ളിൽ നല്ല സന്തോഷമുണ്ട്. തനിക്ക് ഈ ഒരു ഫീലാണ് വേണ്ടത്, ഈ ഫീൽ ഉണ്ടെങ്കിൽ തനിക്ക് ജയിക്കാൻ സാധിക്കും, ഈ ഒരു ഫീല് തനിക്ക് വേണമെന്നാണ് ഫാങ് പറഞ്ഞത് എന്നെല്ലാം അവൻ അവനെ തന്നെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുന്നു. ഈ ഒരു ഫീൽ താൻ ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ തനിക്ക് നല്ല രീതിയിൽ ഫാങ് പറഞ്ഞ പോലെ എല്ലാവരുടെ മുന്നിൽ പെർഫോം ചെയ്യാൻ സാധിക്കുമെന്നെല്ലാം അവൻ അവനോട് തന്നെ പറയുന്നു. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം മിങ് കോളേജിലേക്ക് ചെല്ലുമ്പോൾ അവന്റെ കയ്യിൽ ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണുന്ന സോങ്ങും ഈനയും എന്ത് പറ്റിയെന്ന് തിരക്കുമ്പോൾ അവൻ ഏ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അതങ്ങ് ഉഴപ്പിടുകയാണ്. അത് കേൾക്കുന്ന ഈന നീ ടൂർണമെന്റിൽ പങ്കെടുക്കാതിരിക്കാൻ മനഃപൂർവ്വം കൈ ഇങ്ങനെ മുറിവേൽപ്പിച്ചതാണോ എന്ന് അവനോട് ചോദിക്കുന്നു. ഏ അങ്ങനെയൊന്നുമില്ല, എനിക്കിപ്പോ ടൂർണമെന്റ് വളരെ സീരിയസ് ആയ ഒരു കാര്യം തന്നെയാ, നിങ്ങളൊക്കെ എന്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ അതിനായി 100% മനസ്സാൽ തയ്യാറായി കഴിഞ്ഞു എന്ന് മിങ് പറയുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുമ്പോൾ മിങ്ങിന് വീണ്ടും ഫാങ് ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പോഴും മിങ് ഫാങ്ങിന്റെ കയ്യിൽ നിന്ന് ഇടി വാങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഇതേ സ്ഥലത്ത് കലണ്ടറിൽ ഡാൻസ് പാർട്ടിയുടെ ഡേറ്റ് മാർക്ക് ചെയ്യുകയാണ് സോങ്. അവിടെ ഉണ്ടായിരുന്ന ഈന മാർക്കർ വാങ്ങി കുറച്ചു ദിവസം കഴിഞ്ഞുള്ള ഡേറ്റ് മാർക്ക് ചെയ്ത ശേഷം ദേ നമ്മുടെ ടൂർണമെന്റും ഉടനെ തന്നെ തുടങ്ങുമെന്ന് പറയുന്നു. ഇവര് ടൂർണമെന്റിനെ പറ്റിയും ഡാൻസ് പാർട്ടിയെ പറ്റിയും ഡിസ്കസ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ റിങ്ങിൽ ഫാങ്ങിന്റെ അടിയേറ്റ് മിങ് വീഴുന്നതാണ് കാണുന്നത്. അത് കണ്ടപാടെ രണ്ടുപേരും ഷോക്കാവുന്നു. സോങ്ങിന് കളിയിളകി. അവള് ഫാങ്ങിന് നേരെ എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ട്രെയിനിങ് നൽകുന്നതിന്റെ ഇടയിൽ സീരിയസ് ആയിട്ട് നീ മിങ്ങിനെ ഇടിച്ചിടുമെന്ന് ആക്രോശിക്കുമ്പോൾ ഈനയാണ് അവളെ തടുക്കുന്നത്.
അവള് ട്രെയിനിങ് കൊടുക്കല്ലേ, അതിനിടയിൽ ഇങ്ങനെ സംഭവിച്ചു വന്നിരിക്കും, അതൊന്നും കാര്യമാക്കണ്ടെന്ന് ഈന സോങ്ങിനോട് പറയുന്നു. അടിയേറ്റ് ഒന്ന് രണ്ട് മിനിറ്റ് താഴെ കിടന്ന ശേഷം മിങ് വീണ്ടും എഴുതേറ്റ് ഫാങ്ങിനോട് അടി വാങ്ങാനായി ചെല്ലുന്നു. ഫാങ് അപ്പോഴും ഒരു ദയ്യം കാണിക്കാതെ നന്നായി ഇവനെ അടിക്കുന്നുണ്ട്. ഇതേ സമയം ഈ കോളേജിലെ എല്ലാ സ്റ്റുഡൻസിന്റെയും ഫോണിലേക്ക് ഡാൻസ് പാർട്ടിക്ക് എല്ലാവരും നല്ല കിടുകിടുക്കൻ ഡ്രസ്സൊക്കെ ധരിച്ച് വേണം വരാനെന്ന് മെസ്സേജ് വരുന്നു. ഈ മെസ്സേജ് കണ്ടപാടെ സുൺ നേരെ ഒരു ഫാഷൻ ഡിസൈനറിന്റെ അടുത്തേക്ക് ചെന്ന് നല്ല കിടുക്കൻ ഡ്രസ്സ് കാണിക്കാൻ പറയുമ്പോൾ അയാള് പല പല ഡ്രസ്സുകൾ കാണിക്കുന്നുണ്ട്. നിറയെ തൂവലുകൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു മഞ്ഞ കളറിലെ ഡ്രസ്സ്, പച്ച തിളക്കമുള്ള കോട്ടുള്ള ഒരു ഡ്രസ്സ്, മുഴുവൻ വെള്ളയുള്ള ഒരു ഡ്രസ്സ്, കറുപ്പും വെള്ളയും ചേർന്ന ഡ്രസ്സ്, അങ്ങനെ പല പല ഡ്രസ്സുകൾ, ഇതൊക്കെ ധരിച്ച് ഡാൻസ് ചെയ്ത് സുൻ നോക്കുമ്പോൾ അവൻ ഇതൊന്നും ഒരു സംതൃപ്തി നൽകുന്നില്ല. അവൻ, എനിക്ക് ഇതൊന്നും അല്ല വേണ്ടത്, ഇന്ന് വരെ ആരും ഇടാത്ത ആരും കാണാത്ത ഒരു കിടുകിടുക്കൻ ഡ്രസ്സ് വേണം. ആ ഡ്രസ് ഇട്ട് ഞാൻ ചെന്നാൽ ഞാൻ പ്രണയിക്കുന്ന പെൺകുട്ടി, അവള് എന്നെ മതിയെന്നും പറഞ്ഞ് ഒറ്റക്കാലി തപസ് ചെയ്യണമെന്നെല്ലാം അവൻ പറയുമ്പോൾ കടക്കാരൻ ഒരു ഡ്രസ്സ് സുന്നിനെ കാണിക്കുന്നുണ്ട്. പക്ഷെ ആ ഡ്രസ്സ് എന്താണെന്ന് നമ്മളെ കാണിക്കുന്നില്ല. എന്തായാലും ആ ഡ്രസ്സ് കണ്ടപാടെ സുന്നിന് വലിയ സന്തോഷം. അവൻ അത് തന്നെ മതി. എന്ത് ഡ്രസ്സാണ് സുന്നിന് ഇത്രയേറെ ഇഷ്ടപ്പെട്ടതെന്ന് അറിയാൻ നമുക്ക് ആ ഡാൻസ് പാർട്ടി നടക്കുന്ന ദിവസം വരെ ഒന്ന് കാത്തിരിക്കാം. ഇതേ സമയം മിങ്ങിനുള്ള ഒരു കിടുക്കൻ ഡ്രസ്സ് വാങ്ങിക്കൊണ്ട് നമ്മുടെ സോങ് അവന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. സോങ് ആ ഡ്രസ്സ് മിങ്ങിന് കൊടുക്കാൻ നോക്കുമ്പോൾ അവൻ അത് വാങ്ങാൻ തയ്യാറല്ല. എനിക്ക് നിങ്ങൾ ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട്, അതിനും മേളിൽ ഇനിയും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഉപകാരങ്ങൾ വാങ്ങാൻ എനിക്ക് സത്യം പറഞ്ഞാൽ മടിയുണ്ട്. കൂടാതെ കഴിഞ്ഞ ദിവസം എന്റെ സഹോദരനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ നിങ്ങളല്ലേ ബില്ലുമെല്ലാം നോക്കിയത്, അതിനുള്ള കാശ് ഞാൻ ഇന്ന് തരാം. എനിക്ക് ഇന്ന് ഞാൻ ജോലി ചെയ്യുന്നിടത്ത് നിന്ന് ശമ്പളം കിട്ടിയെന്ന് പറഞ്ഞ് കുറച്ച് കാശ് സോങ്ങിന് നേരെ മിങ് നീട്ടുമ്പോൾ സോങ് അത് വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും മിങ് അത് സോങ് വാങ്ങാതെ തൃപ്തനാവുന്നില്ല. അത് മനസ്സിലാക്കുന്ന സോങ് മിങ്ങിന് വേണ്ടി അത് വാങ്ങുന്നു. അങ്ങനെ പിന്നീട് മിങ്ങിനെ പ്രിൻസിപ്പൾ വിളിക്കുന്നു. മിങ് പ്രിൻസിപ്പളിനെ കാണാനായി ചെല്ലുമ്പോൾ പ്രിൻസിപ്പൾ നല്ല ടിപ് ടോപ്പായി ഡ്രസ് ഇട്ട് നിൽക്കുകയാണ്. ഈ ഡ്രസ്സാണ് ഞാൻ ഡാൻസ് പാർട്ടിക്ക് ഇടുന്നത്. നമ്മുടെ ഓപ്പോസിറ്റ് കോളേജിലെ പ്രിൻസിപ്പളിനെക്കാളും നല്ല ടിപ് ടോപ്പായി ഞാൻ വേണം. എന്താ ഇത് കൊള്ളാമോ എന്നെല്ലാം മിങ്ങിനോട് പ്രിൻസിപ്പൾ തിരക്കുമ്പോൾ മിങ് അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുന്നു. നീ ഡ്രസ് എടുത്തു എന്ന് പ്രിൻസിപ്പൾ ചോദിക്കുമ്പോൾ ഇല്ല, എന്റെ കയ്യിൽ നല്ല ഡ്രസ്സൊന്നുമില്ല, കൂടാതെ ഞാൻ ഡാൻസ് പാർട്ടിക്ക് വരുന്നില്ല, ഞാൻ ടൂർണമെന്റിന് പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണെന്ന് മിങ് പറയുമ്പോൾ നീ കാരണമാണ് ഇങ്ങനെ ഒരു ഡാൻസ് പാർട്ടി തന്നെ വെക്കാൻ ഒരുങ്ങിയത്. നീ ആ കോളേജിൽ ചെന്ന് അടിയുണ്ടാക്കിയതിനെ തുടർന്ന് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് വന്ന് പെട്ടതെന്ന കാര്യം നീ മറക്കണ്ട, അതുകൊണ്ട് നീ വന്നേ തീരൂ എന്ന് പ്രിൻസിപ്പൾ പറയുന്നു. കൂടാതെ മിങ്ങിന് ഡ്രസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ലൊരു ഡ്രസ്സ് താൻ ഏർപ്പാടാക്കി നൽകാമെന്നും അദ്ദേഹം പറയുന്നു. അത് കേൾക്കുന്ന മിങ് വളരെയധികം ഹാപ്പി ആവുന്നു. അങ്ങനെ പിന്നീട് കോളേജിൽ ഡാൻസ് പാർട്ടിയുടെ ഒരുക്കമെല്ലാം നടക്കുകയാണ്. ഡാൻസ് പാർട്ടിക്ക് വേണ്ടി സോങ് നല്ല കിടിലനായി മേക്കപ്പ് ഒക്കെ ധരിച്ച് നല്ല സുന്ദരിയായി നിൽക്കുന്നു. ഈ സമയം ഈനെ കാണുന്ന സോങ് ആകെപ്പാടെ പേടിച്ചു പോവുകയാണ്. കാരണം ഈന ഇന്ന് വരെ മേക്കപ്പേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവൾ ഇപ്പൊ മേക്കപ്പ് ചെയ്തിരിക്കുന്നത് കണ്ടാല് ആരായാലും ഒന്ന് പേടിച്ചു പോകും. സോങ് ഈനയോട് നീ എന്താ ഡാൻസ് പാർട്ടിക്ക് എത്തുന്നവരെല്ലാം പേടിപ്പിച്ച് ഓടിക്കാനായിട്ടാണോ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിക്കുന്നു. അങ്ങനെ ഈ കോളേജിലെ എല്ലാ പെൺകുട്ടികളും ഡാൻസ് പാർട്ടിക്ക് വേണ്ടി റെഡി ആവുകയാണ് മേക്കപ്പ് ഒക്കെ ധരിച്ച്. ഇത് കാണുന്ന പ്രിൻസിപ്പൾ ഇങ്ങനെ ഒരു ഡാൻസ് പാർട്ടി വെച്ചത് എന്തുകൊണ്ടും നന്നായി എന്ന് കരുതുന്നു. കാരണം ഇപ്പോഴെങ്കിലും ഇവിടുത്തെ പെൺകുട്ടികൾക്ക് അവരൊരു പെൺകുട്ടിയാണെന്ന തോന്നലുണ്ടായല്ലോ, അതുകൊണ്ടല്ലേ മേക്കപ്പ് ചെയ്യുന്നത്. ഇവളുമാരെ ഈ കോലത്തില് ഇതിനു മുന്നെങ്ങാണ് കണ്ടിട്ടുണ്ടായി, എപ്പോഴും അടിയിടിയായി നടക്കുകയല്ലേന്നെല്ലാം പ്രിൻസിപ്പൾ പറയുന്നു. അങ്ങനെ പിന്നീട് ഡാൻസ് പാർട്ടി തുടങ്ങാൻ ഏതാനും മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ പ്രിൻസിപ്പൾ സ്റ്റേജിലെത്തി എല്ലാ കുട്ടികളോടും അടുത്ത കോളേജിലെ കുട്ടികൾ അല്പസമയത്തിനകം ഇവിടെ എത്തുന്നതായിരിക്കും, ആ സമയം അവർക്ക് നല്ല ഗംഭീരമായ സ്വീകരണം കൊടുക്കണം, കൂടാതെ നമ്മുടെ കോളേജിന്റെ പേര് കളയുന്ന രീതിയിൽ പെരുമാറുകയൊന്നും ചെയ്യരുത് എന്നെല്ലാം പറയുന്നു. അതിനുശേഷം അധ്യാപകൻ മെറ്റൽ ഡിറ്റക്ടർ വഴി ഓരോ പെൺകുട്ടികളെ പരിശോധിക്കുകയാണ്. അവർ ആയുധങ്ങൾ വല്ലതും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്നറിയാനായി നോക്കുമ്പോൾ ഒരു 90% പെൺകുട്ടികളും കയ്യിൽ ചെറുതും വലുതുമായ പല ആയുധങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സോങ്ങിന്റെ കയ്യിലും ആയുധമുണ്ടായിരുന്നു. എല്ലാ ആയുധങ്ങളും അധ്യാപകൻ വാങ്ങി മാറ്റിവെക്കുന്നു. ഇതേ ഒരു ഡാൻസ് പാർട്ടിയാ, അല്ലാതെ ഓപ്പോസിറ്റ് കോളേജിലെ കുട്ടികളെ കൊല്ലാനുള്ള കൊട്ടേഷൻ പരിപാടിയൊന്നും അല്ല എന്ന് അധ്യാപകൻ അവരെ ഓർമ്മിപ്പിക്കുന്നു. ഈന ഈ ഡാൻസ് പാർട്ടിക്ക് ആണുങ്ങളെ പോലെയാണ് ഡ്രസ്സ് ധരിച്ച് വന്നിരിക്കുന്നത്. അത് കാണുന്ന അധ്യാപകൻ, ഇന്ന് ഒരു ദിവസമെങ്കിലും മറ്റു കുട്ടികളെ പോലെ നിനക്ക് മര്യാദയ്ക്ക് ഒരു പെൺകൊച്ചിനെ പോലെ ഡ്രസ്സ് ധരിച്ച് വന്നൂടെ എന്നെല്ലാം കളിയാക്കുന്നു. അങ്ങനെ പിന്നീട് അപ്പുറത്തെ കോളേജിലെ പ്രിൻസിപ്പളും കുട്ടികളും വരികയാണ്. അവരെ എല്ലാവരെയും ഈ കോളേജിലെ പ്രിൻസിപ്പളും അധ്യാപകനും കുട്ടികളും വെൽക്കം ചെയ്യുന്നു. അതിനുശേഷമാണ് ഇങ്ങോട്ടേക്ക് ഫാങ് വരുന്നത്. ഫാങ് എപ്പോഴും നല്ല കിടുക്കനായി ഡ്രസ്സ് ഇടാറുള്ളത് പോലെ തന്നെ ഇന്ന് നല്ലൊരു ഡ്രസ്സിലാണ് വന്ന് നിൽക്കുന്നത്. ഫാങ്ങിന് കാണുന്ന സോങ്ങിന് അല്പം കുശുമ്പൊക്കെ തോന്നുന്നുണ്ട്. ഫാങ് ആണെങ്കിൽ വന്ന പാടെ തിരക്കുന്നത് മിങ്ങിനെയാണ്. പക്ഷെ മിങ് അതുവരെ വന്നിട്ടില്ല. പിന്നീട് അങ്ങോട്ടേക്ക് സുൻ വരുന്നു. സുൻ ആണെങ്കിൽ മാജിക്കുകാരി ഇടുന്ന പോലത്തെ ഒരു ഡ്രസ്സൊക്കെ ഇട്ടാണ് വരുന്നത്. ഈ ഡ്രസ്സ് കണ്ടിട്ടാണോ ഇവൻ അത്രയും സന്തോഷിച്ചതെന്ന് ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും. എന്തായാലും നീ എന്താ വല്ല മാജിക് ഷോയ്ക്കും പോവുകയാണോ എന്ന് സോങ് അവനെ കളിയാക്കുന്നു. അങ്ങനെ പിന്നീട് ഓഡിറ്റോറിയത്തിൽ വെച്ച് രണ്ട് കോളേജിന്റെയും പ്രിൻസിപ്പൾസ് മാറി മാറി ഘോര ഘോരം പ്രസംഗിക്കുകയാണ്. അതിനുശേഷം നിങ്ങൾ ഡാൻസ് പാർട്ടി എൻജോയ് ചെയ്യും മക്കളെ എന്ന് പറഞ്ഞ്
കുട്ടികൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നു. അങ്ങനെ ലൈറ്റ് ഒക്കെ ഓഫായി, നല്ല ഡിസ്കോ ലൈറ്റ്സ് ഒക്കെ വരുന്നു, ബാക്ക്ഗ്രൗണ്ടിൽ നല്ല നല്ല പാട്ട് പ്ലേ ആവുന്നു. ആ സമയം അങ്ങോട്ടേക്ക് മിങ് വരുവാണ്. മിങ് നല്ല ടിപ് ടോപ്പായി ഡ്രസ് ധരിച്ചായിരുന്നു വരുന്നത്. മിങ്ങിനെ കാണുന്ന പെൺകുട്ടികളെല്ലാം അവനെ തന്നെ നോക്കുന്നു. അവൻ നടന്ന് നമ്മുടെ ഗ്യാങ്ങിന്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. അവരും മിങ്ങിന്റെ ഡ്രസ്സ് കണ്ട് അന്തം വിട്ട് നിൽക്കുന്നു. നല്ല കിടുക്കൻ ഡ്രസ് ആണല്ലോ എന്ന് അവർ പറയുമ്പോൾ, ഇത് നമ്മുടെ പ്രിൻസിപ്പലിന്റെ സെലക്ഷനാ, അദ്ദേഹം എനിക്ക് തന്നതാണെന്ന് അവൻ പറയുന്നു. കൂടാതെ എല്ലാവരും ഡാൻസ് കളിക്കുന്നത് കാണുന്ന സോങ് മിങ്ങിനെ ഡാൻസ് കളിക്കാനായി വിളിക്കുന്നു. അവൻ പോകാൻ മടിച്ചു നിൽക്കുന്നു. ഫാങ് ആണെങ്കിൽ അവൻ പോകുമോ എന്ന പേടിയിലും നിൽക്കുന്നു. ഇത് മനസ്സിലാക്കുന്ന ഈന സോങ്ങിനെ പിടിച്ചു മാറ്റുന്നുണ്ട്. പക്ഷെ അവൾ വീണ്ടും മിങ്ങിന്റെ അടുത്തേക്ക് പോവുകയാണ്. ആ സമയം ഈന ഫാങ്ങിനോട്, നീ അവന്റെ അടുത്ത് പോയി ഡാൻസ് കളിക്കുന്ന ആക്ഷൻ കാണിക്കുന്നുണ്ടെങ്കിലും പോകാനുള്ള മടിയിൽ ഫാങ് മാറി നിൽക്കുന്നു. ഈന, ഹോ, ഞാൻ തന്നെ ഇടപെടണോ അല്ലേ എന്ന് പറഞ്ഞ് വീണ്ടും സോങ്ങിനെ പിടിച്ചു മാറ്റാണ്. ഈനയോട് തനിക്ക് മിങ്ങിനെ ഇഷ്ടമല്ല എന്ന് ഫാങ് പറഞ്ഞെങ്കിലും ഈനയ്ക്ക് ചില ഡൗട്ടുകളുണ്ട്. അതുകൊണ്ടാണ് അവൾ ഇത്തരം സിറ്റുവേഷൻസിൽ ഫാങ്ങിനെ സഹായിക്കുന്ന രീതിയിൽ പെരുമാറുന്നത്. അങ്ങനെ ഈന സോങ്ങിനെയും കൊണ്ട് പോയ ശേഷം ഒരു സൈഡിൽ ഫാങ്ങും അല്പം മാറി മിങ്ങും പരസ്പരം നോക്കി നിൽക്കുന്നു. ഫാങ് മിങ് തന്നെ ഡാൻസ് കളിക്കാൻ വിളിക്കുമോ എന്ന പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. മിങ് ആണെങ്കിൽ ഫാങ്ങിനെ വിളിക്കണോ എന്ന ചിന്തയിൽ നിൽക്കുന്നു. ഇങ്ങനെ നിൽക്കുന്നതല്ലാതെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നില്ല. ഈ സമയം മിങ്ങിന്റെ അടുത്ത് നിൽക്കുന്ന ഓപ്പോസിറ്റ് കോളേജിലെ രണ്ട് പയ്യന്മാര് ഫാങ്ങിനെ പറ്റി പറയുന്നു. അവരവിടെ ഒറ്റയ്ക്ക് നിൽക്കുക, ഡാൻസ് കളിക്കാൻ വിളിച്ചാലോ എന്ന് ഒരു പയ്യൻ പറയുമ്പോൾ, ഒറ്റയ്ക്ക് നിൽക്കുന്നതിൽ നിന്ന് തന്നെ ഡാൻസ് കളിക്കാൻ താല്പര്യമില്ലാതെ നിൽക്കുന്നതാണെന്ന് മനസ്സിലാവുന്നില്ലേ, വെറുതെ പോയി വിളിച്ച് നാണം കെട്ടണ്ട എന്ന് മറ്റേ പയ്യൻ പറയുന്നു. ഇത് കേൾക്കുന്ന മിങ്ങിന് ഇനി താൻ വിളിച്ചാലും ഫാങ് വന്നില്ലെങ്കിലോ എന്ന ചിന്തയുണ്ടാവുന്നു. പക്ഷെ ഫാങ് ആണെങ്കിൽ മിങ് വിളിക്കാനായി കാത്തു നിൽക്കുകയാണ്. അത് മിങ് അറിയുന്നുമില്ല. എന്തായാലും രണ്ടുപേരും ഇങ്ങനെ ആകെ കൺഫ്യൂഷനിൽ നിൽക്കുന്നു. ഇതേ സമയം ഈനയുടെ അടുത്തേക്ക് എത്തി മിയ സംസാരിക്കുകയാണ്. ഓൾറെഡി ഇവര് തമ്മിൽ സെറ്റ് ആവാത്തത് കൊണ്ട് തന്നെ മിയ മനഃപൂർവ്വം ഈനയെ ചൊറിയുന്നു. നീ എന്താ ആൺകുട്ടികളെ പോലെ ഡ്രസ്സ് ധരിച്ചു വന്നിരിക്കുന്നത്? ഓ, ഒരുത്തരും നിന്നെ ഡാൻസ് കളിക്കാൻ വിളിക്കില്ല എന്നറിയാവുന്നത് കൊണ്ടല്ലേ മുൻകൂട്ടി ഇങ്ങനെ വന്നിരിക്കുന്നത് എന്നെല്ലാം മിയ ചോദിക്കുമ്പോൾ, ഈന, നിന്നെ ആരും ഡാൻസ് കളിക്കാൻ വിളിച്ചില്ലല്ലോ, അതുകൊണ്ടല്ലേ നീ ഇപ്പൊ ഒറ്റയ്ക്ക് നിന്നിങ്ങനെ സംസാരിക്കുന്നത് എന്ന് തിരിച്ചും ചോദിക്കുന്നു. അങ്ങനെ ഇവര് തമ്മിൽ സംസാരമാകുന്നു. ഒടുക്കം രണ്ടുപേരും ബെറ്റ് വെക്കാണ്, രണ്ടുപേരിൽ ആരെയാണ് ആരെങ്കിലും ഡാൻസ് കളിക്കാൻ വിളിക്കുന്നത് എന്ന് നോക്കാമെന്ന്. അങ്ങനെ ആരെങ്കിലും ഡാൻസ് കളിക്കാൻ വിളിക്കാൻ വേണ്ടി രണ്ടുപേരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. മിയ ആണെങ്കിൽ, ഷെടാ, ഇങ്ങനെ ബെറ്റ് വെക്കുമെന്ന് നേരത്തെ എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടായിരുന്നെങ്കിൽ, ഏതെങ്കിലും ഒരുത്തനെ കാശ് കൊടുത്തെങ്കിലും തന്നെ ഡാൻസ് കളിക്കാൻ വിളിക്കാനായി സെറ്റ് ആക്കി വെക്കാമായിരുന്നു എന്ന് മനസ്സിൽ പിറുപിറുക്കുന്നു. ഇവരങ്ങനെ നിൽക്കുന്ന സമയം ഇവരുടെ അടുത്തേക്ക് ലൂ വരുന്നു. ലൂ വന്ന പാടെ അവന്റെ കോളേജിൽ പഠിക്കുന്ന മിയെ മൈൻഡ് ചെയ്യാതെ ഈനയുടെ അടുത്തേക്ക് എത്തി തന്റെ കൂടെ ഡാൻസ് കളിക്കാൻ വരാമോ എന്ന് ചോദിക്കുന്നു. ഇത് മിയയ്ക്ക് വലിയൊരു അടിയായി പോയി. ഓൾറെഡി ഇങ്ങനെ ബെറ്റിൽ അവള് തോറ്റു. രണ്ടാമത് അവൾക്ക് ലൂവിനെ വലിയ ഇഷ്ടമാണല്ലോ. അങ്ങനെ ലൂ വിളിച്ച പാടെ, അതിനെന്താ, നമുക്ക് 100 വട്ടം ഡാൻസ് കളിക്കാന്നും പറഞ്ഞ് മിയയുടെ ആ വളിച്ച മുഖം നോക്കിക്കൊണ്ട് ഈന ലൂവിന്റെ കൂടെ ഡാൻസ് കളിക്കാനായി പോകുന്നു. അങ്ങനെ രണ്ടുപേരും ഡാൻസ് കളിക്കുന്ന സമയം ഇവർ ഡാൻസ് കളിക്കുന്നതിന്റെ തൊട്ടടുത്ത് ഡാൻസ് കളിക്കുന്ന കപ്പിളിലെ പയ്യൻ, എന്തായാലും നിനക്ക് പെൺപിള്ളേരെ ഒന്നും ഡാൻസ് കളിക്കാൻ കിട്ടിയില്ലേ എന്ന് ലൂവിനോട് ചോദിക്കുമ്പോൾ ഈനയ്ക്ക് ദേഷ്യം വരുന്നു. എന്താടാ, ഞാൻ പെണ്ണാണെന്ന് നിനക്ക് കണ്ണു കാണുന്നില്ലേ, കൂടുതൽ ചൊറിയാൻ നിൽക്കല്ലേ എന്ന് അവനോട് അവള് തട്ടിക്കയറുമ്പോൾ ലൂ ചിരിക്കുകയാണ്. ഇത് കേട്ട് ഈന, എന്താ ഇത്ര ചിരിക്കാനുള്ളത്, എന്താ എന്നെ കണ്ട ആൺകൊച്ചിനെ പോലെ ഉണ്ടോ എന്ന് ലൂവിനോട് ചോദിക്കുന്നു. ആ സമയം ലൂ, നിന്നെ വേറൊരാൾക്ക് കണ്ടിട്ട് ആണിനെ പോലെയൊക്കെ തോന്നായിരിക്കാം, എനിക്കതറിയില്ല, പക്ഷെ എന്റെ കണ്ണിൽ നീ ഒരു ദേവതയാണെന്നും പറഞ്ഞ് അവളുടെ കൂടെ ഡാൻസ് കളിക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.